ത്രിയേക ദൈവത്തിൻ്റെ വന്ദ്യ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഗ്ലോറിയസ് ഗോസ്പൽ പോഡ്കാസ്റ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. മാർച്ച് 25 ക്രിസ്തീയ സഭകളെ സംബന്ധിച്ചിടത്തോളം അത്യന്തം പ്രാധാന്യമേറിയ ഒരു പെരുന്നാൾ ദിനമാണ്. പ്രത്യേകിച്ച് ഓർത്തഡോക്സ് സുറിയാനി സഭ ഈ ദിവസത്തെ മോറോനായ പെരുന്നാളുകളിൽ പ്രധാനപ്പെട്ട ഒന്നായാണ് നൂറ്റാണ്ടുകളായി ആചരിച്ചു പോരുന്നത്. മോറോനായ പെരുന്നാളുകൾ എന്നാൽ എന്താണെന്ന് മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്, എങ്കിലും അത് അറിയാത്തവർക്കായി ഒരിക്കൽ കൂടെ പറയാം. നമ്മുടെ കർത്താവിൻ്റെ മനുഷ്യാവതാര കാലഘട്ടത്തിലെ പ്രധാന സംഭവങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് ഒരു ആരാധനാ വർഷത്തിൽ സഭ ആചരിക്കുന്ന പെരുന്നാളുകളെയാണ് മോറോനായ പെരുന്നാളുകൾ എന്ന് വിളിക്കുന്നത്. കർത്താവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ഓർമ്മ നാൾ ഞായറാഴ്ച ആയതിനാൽ എല്ലാ ഞായറാഴ്ചകളും മോറോനായ പെരുന്നാളുകളാണ്. ഇതുകൂടാതെ കർത്താവിൻ്റെ ജനന പെരുന്നാൾ, മാമോദീസ, പെസഹ, ഉയർപ്പ് തുടങ്ങി 13 വിശേഷ ദിവസങ്ങളെ മോറോനായ പെരുന്നാളുകളായി കണക്കാക്കുന്നു. അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മാർച്ച് 25 വരുന്ന കന്യക മറിയാമിനോടുള്ള അറിയിപ്പിൻ്റെ ഓർമ്മ ദിവസമായ വചനിപ്പ് പെരുന്നാൾ. എല്ലാ മോറോനായ പെരുന്നാളുകളിലും വിശ്വാസികൾ നിർബന്ധമായും പങ്കെടുക്കുകയും അങ്ങനെ നമ്മുടെ കർത്താവിൻ്റെ മനുഷ്യാവതാര സംഭവങ്ങളെ അനുസ്മരിക്കുകയും അവയിൽ ഭാഗഭാഗങ്ങളാകുകയും ചെയ്യണമെന്ന് പരിശുദ്ധ സഭ നിഷ്കർഷിക്കുന്നു. ദുഃഖകരമെന്ന് പറയട്ടെ, ഈ കാലഘട്ടത്തിൽ മോറോനായ പെരുന്നാളുകളുടെ പ്രാധാന്യം മനസ്സിലാക്കുകയും അവയിൽ ഭക്തിപൂർവ്വം സംബന്ധിക്കുകയും ചെയ്യുന്നവരുടെ എണ്ണം കുറഞ്ഞു വരുന്നതായാണ് കാണുന്നത്. മാതാവിൻ്റെ ഒരു പെരുന്നാൾ എന്ന നിലയിലാണ് പലരും ഈ പെരുന്നാളിനെ മനസ്സിലാക്കിയിരിക്കുന്നത്. എന്നാൽ യാഥാർത്ഥ്യം അതല്ല. ആദ്യം സൂചിപ്പിച്ചതുപോലെ എല്ലാ മോറോനായ പെരുന്നാളുകളും കർത്താവിൻ്റെ മനുഷ്യാവതാരവുമായി ബന്ധപ്പെട്ടതാണ്. വചനം മാംസം ധരിച്ച് ഒരു മനുഷ്യനായി ഭൂമിയിൽ പിറക്കാൻ പോകുന്നു എന്ന സുവിശേഷം ലോകത്തെ ആദ്യമായി അറിയിക്കുവാൻ ദൈവം തിരഞ്ഞെടുത്ത അനുഗ്രഹീതമായ ദിവസത്തിൻ്റെ ഓർമ്മയാണ് വചനിപ്പ് പെരുന്നാൾ. അതുകൊണ്ട് തന്നെ വചനിപ്പ് പെരുന്നാൾ കർത്താവിൻ്റെ പെരുന്നാളാണ്. അവൻ്റെ മനുഷ്യാവതാരത്തെ സ്വർഗം വിളംബരം ചെയ്തതിനെ അനുസ്മരിക്കുന്ന പെരുന്നാളാണ്. വചനം മാംസം ധരിച്ച് ഒരു മനുഷ്യ ശിശുവായി അവതരിക്കുമ്പോൾ അവൻ്റെ മനുഷ്യാവതാരത്തിലെ മാതാവാകുവാൻ അതീവ സൗഭാഗ്യം ലഭിച്ച വ്യക്തിയാണ് വിശുദ്ധ കന്യക മറിയാം. അതുകൊണ്ടാണ് പരിശുദ്ധ സഭ ആ സ്ത്രീരത്നത്തിന് ഇത്രമേൽ പ്രാധാന്യം നൽകുന്നത്. മറിയാമിലൂടെ മനുഷ്യവർഗത്തിന് മുഴുവനായും ലഭിച്ച ആ സൗഭാഗ്യം മറ്റെങ്ങനെയാണ് വർണ്ണിക്കാനാവുന്നത്? മനുഷ്യവർഗത്തിന് കിട്ടിയ ഏറ്റവും വലിയ സൗഭാഗ്യമാണ് ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരം. ഇരുട്ടിലും അന്ധതമസിലും കഴിഞ്ഞിരുന്ന മനുഷ്യർ വലിയൊരു വെളിച്ചം കണ്ടു. ക്രിസ്തുവായിരുന്നു ആ വെളിച്ചം. ആ വെളിച്ചം ജഡം ധരിച്ചതിൻ്റെ ഉദയം കുറിക്കുന്ന മുഹൂർത്തമാണ് വചനിപ്പ്. സഭയുടെ നമസ്കാരത്തിൽ നാം ഇങ്ങനെ പാടുന്നുണ്ട്: കർണത്താൽ അവനെ കൈക്കൊണ്ടുതരേ പേറി ഗർഭാശയ കന്യാമുദ്രകളിൽ നിന്നും നിർഗതനായി. ദൈവദൂതൻ്റെ അറിയിപ്പ് തൻ്റെ കർണപടങ്ങളിലൂടെ ഗ്രഹിച്ച് അതിന് സമ്മതം പറഞ്ഞ നിമിഷം തന്നെ പരിശുദ്ധ റൂഹായാൽ അവളുടെ ഗർഭപാത്രത്തെ നിർമ്മലീകരിച്ച് വചനമായ ദൈവം അതിലേക്ക് ഇറങ്ങി വസിച്ചു. ഇതാണ് സഭയുടെ വിശ്വാസം. വിശുദ്ധ തൃത്വത്തിൽ ഒരുവനായ പുത്രൻ തമ്പുരാൻ ഒരു മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് താണിറങ്ങി വരുന്നു. സർവ്വജനത്തിനുമുണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം എന്നാണ് ഈ ജനനത്തെപ്പറ്റി ലൂക്കോസ് സുവിശേഷത്തിൽ നാം വായിക്കുന്നത്. ഈ വരവിനാൽ മനുഷ്യവർഗം മുഴുവനും ഉയർത്തപ്പെടുകയാണ്. ഈ സദ്വാർത്ത അറിയിക്കുവാനായി ദൈവസന്നിധിയിൽ നിൽക്കുന്ന പ്രധാന ദൂതനായ ഗബ്രിയലിനെ നസ്രത്ത് എന്ന ഒരു കൊച്ചു പട്ടണത്തിൽ മറിയം എന്ന ഒരു കന്യകയുടെ അടുത്തേക്ക് ദൈവം അയച്ചു. ഇതമുടുമറിയാം ഗൃഹമതിൽ നസറേത്തിൽ ചൊല്ലീത് നിന്നോടു കൂടെ മന്നിടമഖില പാളിപ്പോൾമരമേരിയാതെരിത്തി തന്നടുവിൽ കണ്ടതുപോൽ ചിന്മയനം മറിയാമിൽ വസിച്ചു ശരീ
രംപൂണ്ടു ആദിനാൽ ഭംഗവുമാ കന്യ വ്രതമുദ്രയ്ക്കുണ്ട ഇല്ല. ഈ ഗീതത്തിൻ്റെ രണ്ടാം ചരണത്തിൽ പാടുന്നത് ശ്രദ്ധിക്കൂ. ഹോറേബ് പർവ്വതത്തിൽ ഒരു മുൾപ്പടർപ്പിൽ ദൈവദൂതൻ മോശയ്ക്ക് പ്രത്യക്ഷനാകുമ്പോൾ ആ മുൾപ്പടർപ്പ് കത്തിപ്പടരുന്ന തീയാൽ ചുറ്റപ്പെട്ടിരുന്നുവെങ്കിലും അതിലെ ഒരില പോലും എരിഞ്ഞു പോകാതെ കാണപ്പെട്ടതുപോലെ സർവശക്തനായ ദൈവപുത്രൻ ഈ കന്യകയിൽ ഇറങ്ങി വസിച്ചുവെങ്കിലും അവൾക്ക് യാതൊരു കേടും സംഭവിക്കാതെ ദൈവം അവളെ കാത്തു. വിശുദ്ധ മറിയാമിനെ ദൈവമാതാവ് അല്ലെങ്കിൽ ദൈവപ്രസവത്രി എന്ന് വിളിക്കുന്നത് ശരിയാണോ? ഇന്ന് പലർക്കും അംഗീകരിക്കുവാൻ പ്രയാസമുള്ള ഒരു ദൈവശാസ്ത്ര രഹസ്യമാണ് അത്. ദൈവത്തിന് ഒരു മാതാവുണ്ടോ? അതെങ്ങനെ സാധ്യമാകും? ഇതാണ് അവരുടെ ചോദ്യം. പൗലോസ്ലീഹ റോമർക്കെഴുതിയ ലേഖനം 3:5 ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ജഡം സംബന്ധിച്ച് ദാവീദിൻ്റെ സന്തതിയിൽ നിന്ന് ജനിക്കുകയും മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കയാൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രനെന്ന് ശക്തിയോടെ നിർണയിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നവനാലല്ലോ ഞങ്ങൾ അവൻ്റെ നാമത്തിനായി സകല ജാതികളുടെയും ഇടയിൽ വിശ്വാസത്തിന് അനുസരണം വരുത്തേണ്ടതിന് ദൈവകൃപയും അപ്പോസ്തോലിത്വവും പ്രാപിച്ചത്. ജഡം സംബന്ധിച്ച് ദാവീദിൻ്റെ സന്തതിയിൽ നിന്ന് ജനിച്ചവൻ, അതായത് ജഡപ്രകാരം ദാവീദിൻ്റെ സന്തതിയിൽ നിന്ന് ജനിച്ചവനാണ് യേശുക്രിസ്തു. ആരാണ് ഈ ദാവീദിൻ്റെ സന്തതി? ഈ ചോദ്യത്തിൻ്റെ ഉത്തരം കണ്ടെത്തുമ്പോൾ ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തിൽ മറിയാമിനുള്ള അതുല്യമായ സ്ഥാനം എന്താണെന്ന് നമുക്ക് മനസ്സിലാകും. യേശു ജഡം ധരിച്ചത് ദാവീദിൻ്റെ സന്തതിയിൽ നിന്നാണ്. ആ ദാവീദിൻ്റെ സന്തതി വിശുദ്ധ മറിയമാണ്. താർക്കികരവനെ ചൂഴും നല്ലോ പാർക്കും നീകൻ നീർക്കും നന്നി സാക്ഷിച്ചന്യനിവൻ താൻ ദൈവം ദാവീദിൻ മകൾ കന്നീ നമ്മെ വിളിച്ചാൽ സ്നേഹത്താൽ തൻ പന്തിയിലേക്ക് നാളിൽ വരുവിൻ നമ്മൾ കാമോദിക്കാം അവളോടൊന്നിച്ചുദ്ഘോഷിക്കാം തൽഫലമീശൻ താനെന്നേവം. ജഡപ്രകാരം മനുഷ്യകുലവുമായി ഒരു ബന്ധവുമില്ലാത്ത വ്യക്തിയായാണ് യേശു ജനിക്കുവാൻ തീരുമാനിച്ചിരുന്നതെങ്കിൽ ഒരു മനുഷ്യ ശരീരം പുതിയതായി മെനഞ്ഞുണ്ടാക്കി അതിലേക്ക് അവന് വസിക്കുവാൻ സാധിക്കുമായിരുന്നു. പക്ഷേ അങ്ങനെ ചെയ്താൽ ആദാമിൻ്റെ സന്തതി പരമ്പരകൾക്കുണ്ടായ പാപാവസ്ഥയുടെ പരിഹാരം ചെയ്യുവാനോ ആദാമിനെയും അവൻ്റെ സകല സന്താനങ്ങളെയും മഹത്തീകരിക്കുവാനോ തൻ്റെ ജന്മത്താൽ സാധ്യമാകുമായിരുന്നില്ല. അതുകൊണ്ട് മക്കൾ ജഡരക്തങ്ങളോടുകൂടിയവർ ആകുകൊണ്ട് അവനും അവരെപ്പോലെ ജഡരക്തങ്ങളോടുകൂടിയവനായി ഒരു സ്ത്രീയിൽ നിന്ന് ജനിച്ചു. അതാണ് മനുഷ്യാവതാരത്തിൻ്റെ രഹസ്യം. പരിശുദ്ധ മാതാവ് യേശുക്കുഞ്ഞിനെയും കൈകളിൽ വഹിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ചിത്രമാണ് എല്ലാ ഓർത്തഡോക്സ് ഐക്കണുകളിലും നാം കാണുന്നത്. കുഞ്ഞ് കൈകളിലില്ലാതെ മാതാവ് തനിയെ നിൽക്കുന്ന ഒരു ചിത്രവും ഓർത്തഡോക്സിയിൽ ഇല്ല. ഇതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? മനുഷ്യനായി പിറന്ന ദൈവപുത്രനുമായുള്ള അഭിവാജ്യമായ ബന്ധത്തിൽ നിന്നാണ് ദൈവപ്രസവിത്രി എന്ന അതുല്യമായ വിശേഷണം മാതാവിന് സഭ നൽകുന്നത്. അവൾ വഹിച്ചിരിക്കുന്ന ആ ശിശു പൂർണ്ണമായും ദൈവമാണെന്ന വിശ്വാസ സത്യമാണ് മറിയാമിനെ ദൈവമാതാവ് അല്ലെങ്കിൽ ദൈവപ്രസവിത്രി എന്ന സംബോധനയിൽ സഭ ഉദ്ദേശിക്കുന്നത്. അവൻ്റെ ദൈവത്വം മനുഷ്യത്വവുമായി സമ്മേളിക്കുന്നത് വിശുദ്ധ മറിയാമിലാണ്. യേശുവിൻ്റെ മനുഷ്യ ശരീരം കന്യക മറിയാം എന്ന മണ്ണിൽ നിന്നും മെനയപ്പെട്ടതാണ്. അതുകൊണ്ടാണ് സഭയുടെ ആരാധനാക്രമത്തിൽ ദൈവപുത്രന് നിറവും രൂപവും നൽകിയവൾ എന്ന വിശുദ്ധ മാതാവിനെ വർണ്ണിക്കുന്നത്. ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ കുഞ്ഞ് ആരെപ്പോലെ ഇരിക്കുന്നു എന്ന് നമ്മൾ ചോദിക്കാറില്ലേ? അതുപോലെ ഈ കുഞ്ഞ് അവൻ്റെ അമ്മയുടെ ഛായയിലാണ് എന്ന് നിസ്സംശയം പറയാം. ദൈവം മനുഷ്യനായി അവതരിച്ചപ്പോൾ ആ ശിശു അവൻ്റെ അമ്മയെപ്പോലെ ഇരിക്കുന്നു എന്ന മഹനീയ ദൃശ്യം നിത്യതയിൽ വിശുദ്ധ തൃത്വത്തിൽ പുത്രൻ തമ്പുരാൻ പിതാവിൽ നിന്ന് സ്വയംഭൂവായവനാണ്. അവിടെ അവനൊരു മാതാവില്ല, പിതാവ് മാത്രമേ ഉള്ളൂ. അതുപോലെ
ഭൂമിയിലേക്ക് അവൻ മാംസം ധരിച്ച് അവതരിക്കുമ്പോൾ ഇവിടെ അവന് മാനുഷികമായി ഒരു പിതാവില്ല, മാതാവ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് സഭ പാടുന്നത്, യേശു പിതൃസുതനേ ഞങ്ങളെ കാക്കണമേ, യേശു മറിയ സുതാ ഞങ്ങളെ തുണയ്ക്കണമേ, യേശു മറിയ സുതാ ഞങ്ങളെ തുണയ്ക്കണമേ. അവൻ പിതാവാം ദൈവത്തിൻ്റെ പുത്രനാണെന്നതുപോലെ അവൻ്റെ മനുഷ്യാവതാരത്തിൽ അവൻ മറിയാമിൻ്റെ പുത്രനുമാണ്. മറിയാമിൻ്റെ കൈകളിലിരിക്കുന്ന ഈ ശിശു ആരാണ് ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു മനുഷ്യ ശിശുവായി ഒരു പെൺകുട്ടിയുടെ മടിയിൽ കിടക്കുന്നവൻ, അവളുടെ കൈകളിൽ വഹിക്കപ്പെടുന്നവൻ, അവളുടെ മുലപ്പാൽ കുടിച്ച് വളർന്നവൻ. ആ ശിശു അതേസമയം തന്നെ ക്രോബേന്മാരാൽ വഹിക്കപ്പെടുന്ന രഥത്തിൽ സംവഹിക്കപ്പെടുന്ന പുത്രനായ ദൈവമാണ് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ആ ശിശുവിൻ്റെയും അവൻ്റെ അമ്മയുടെയും മഹത്വം നമുക്ക് ഗ്രഹിക്കാനാവുന്നത്. സകല പ്രപഞ്ചത്തെക്കാളും മുമ്പെയുള്ള പൗരാണികനാണവൻ. സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ സംവഹിക്കുന്നവനാണവൻ. ക്രോബേന്മാരാൽ വഹിക്കപ്പെടുന്ന രഥത്തിൽ സഞ്ചരിക്കുന്ന മഹാദൈവമാണവൻ. ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ സൃഷ്ടിക്കും കാരണം അവനാണ്. ഈ സൃഷ്ട പ്രപഞ്ചത്തിലെ സകലതും അവനായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. കൊലോസ്യ ലേഖനത്തിൽ നാം വായിക്കുന്നുണ്ട്, ക്രിസ്തു അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിരൂപവും സകല സൃഷ്ടിക്കും അധീശനും ആകുന്നു. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള ദൃശ്യമായതും അദൃശ്യമായതും സിംഹാസനങ്ങളും കർത്തൃത്വങ്ങളും വാഴ്ചകളും അധികാരങ്ങളുമെല്ലാം അവനാൽ സൃഷ്ടിക്കപ്പെട്ടു. സകലതും ക്രിസ്തു മുഖേനയും ക്രിസ്തുവിനായിട്ടും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. സകലതും അവനിൽ നിന്നും അവനായും അവങ്കലേക്കും ഉളവായിരിക്കുന്നു. രൂപരഹിതവും പാഴും ശൂന്യവുമായിരുന്ന ഈ ലോകത്തെ ഇന്ന് നാം കാണുന്ന രൂപത്തിലേക്ക് ആക്കിയെടുത്ത ലോഗോസ്, ആ ലോഗോസാണ് മാംസം ധരിച്ച് ഈ ഭൂമിയിലേക്ക് അവതരിച്ചത്. അതുകൊണ്ടാണ് യോഹന്നാൻ ശ്ലീഹ എഴുതിയതുപോലെ ആ വചനത്തെ നമുക്ക് തൊടുവാനും കാണുവാനും അനുഭവിക്കുവാനും സാധിച്ചത്. ഈ മഹത്തായ വിസ്മയകരമായ സംഭവത്തിന് നാന്ദി കുറിച്ചത് വചനപ്പ് പെരുന്നാളിലാണ്. പരിശുദ്ധ മറിയത്തിലാണ് ഇത് സംഭവിച്ചത്. അതാണ് വചനപ്പ് പെരുന്നാളിൻ്റെ പ്രാധാന്യം. അതുകൊണ്ടാണ് അപൂർവം ചില വർഷങ്ങളിൽ ദുഃഖവെള്ളിയാഴ്ച ദിവസം വചനപ്പ് പെരുന്നാൾ വന്നാൽ ആദ്യം വചനപ്പ് പെരുന്നാളിനെ പ്രാധാന്യത്തോടെ സഭ കൊണ്ടാടുന്നതും അന്ന് വിശുദ്ധ കുർബാന അർപ്പിച്ചതിന് ശേഷം മാത്രം ദുഃഖവെള്ളിയുടെ ശുശ്രൂഷയിലേക്ക് കടക്കുന്നതും. അത്രമേൽ പ്രധാനപ്പെട്ട പെരുന്നാളാണ് ഈ വചനപ്പ്. അതുകൊണ്ട് ഈ പോഡ്കാസ്റ്റ് ശ്രദ്ധിക്കുന്ന ഓരോ സുറിയാനി ക്രിസ്ത്യാനിയും മനസ്സിലാക്കുക, വചനപ്പ് പെരുന്നാൾ മാതാവിൻ്റെ പെരുന്നാളല്ല, അത് കർത്താവിൻ്റെ മനുഷ്യാവതാരത്തിൻ്റെ പെരുന്നാളാണ്. പരിശുദ്ധ അമ്മയിൽ നിന്നാണ് അവൻ തൻ്റെ ജഡശരീരമെടുത്ത് രണ്ടാം ആദാമായി ജനിക്കുന്നത്. അവൻ തൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവായ നിമിഷത്തിൽ പൂർണ്ണ ദൈവമായിരുന്നു. അവൻ്റെ മനുഷ്യാവതാരത്തിൽ ദൈവത്വവും മനുഷ്യത്വവും സമഞ്ജസമായി സമ്മേളിച്ചു. അതുകൊണ്ടാണ് പരിശുദ്ധ മറിയത്തെ ദൈവമാതാവ് എന്ന് നാം ബഹുമതിപൂർവ്വം വിളിക്കുന്നത്. സഭ അങ്ങനെ ആ അമ്മയെ വിളിക്കുന്നതിന് മുൻപ് തന്നെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവളായി സ്നാപക യോഹന്നാൻ്റെ അമ്മ എലിസബത്ത് അങ്ങനെ വിളിക്കുന്നത് നാം ലൂക്കോസ് സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്. എൻ്റെ കർത്താവിൻ്റെ അമ്മ, എൻ്റെ അടുക്കൽ വരുവാനുള്ള ഭാഗ്യം എനിക്കെങ്ങനെയുണ്ടായി, എലിസബത്തിൻ്റെ വാക്കുകളാണ്. സന്ദർഭവശാൽ ഒരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ. ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ആരാധനാവർഷ കലണ്ടർ പ്രകാരം സ്ലീബ നമസ്കാര കാലയളവിൽ നാം ധ്യാനിക്കുന്നത് കർത്താവിൻ്റെ മനുഷ്യാവതാരം, കെംത കാലയളവിൽ അവൻ്റെ പുനരുത്ഥാനവുമാണ്. ഇതിൽ സ്ലീബ നമസ്കാരത്തിൽ കന്യക മറിയാമിനെ പരാമർശിക്കുന്ന അനേകം ഗീതങ്ങളുണ്ട്. ആ അമ്മയിലൂടെ സംഭവിച്ച മനുഷ്യാവതാരത്തെ ധ്യാനിക്കുന്ന ഗീതങ്ങൾ ഓരോന്നും ഇത് കേട്ട് അർത്ഥമറിയാതെ പലരും അതൊക്കെ മാതാവിനെ ആരാധിക്കുന്ന ഗീതങ്ങളാണെന്ന് തെറ്റിദ്ധരിക്കുന്നുണ്ട്. ഗീതങ്ങളുടെ അർത്ഥവും അവയിലെ ദൈവശാസ്ത്രവും മനസ്സിലാക്കിയാൽ ഈ തെറ്റിദ്ധാരണ മാറാവുന്നതേയുള്ളൂ. ഏറ്റവും വലിയ താഴ്മ ധരിച്ച അമ്മ ഏറ്റവും ഉന്നതമായ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടു, ദൈവപുത്രൻ്റെ മാതാവ് എന്ന സ്ഥാനത്തേക്ക്. ഈ വലിയ പെരുന്നാളിൽ പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥനകൾ നമുക്കേവർക്കും കോട്ടയും തുണയുമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവ തിരുനാമം മഹത്വപ്പെടട്ടെ. കാരുണ്യം ചെയ്ത ദൈവം താണു ബാലിക തന്നു
ഫലവനേറ്റു മാനുഷി തൻ ബലഹീനാംഗം എങ്ങനെയാണ് അത്യാശ്ചര്യം സൃഷ്ടാവേ പുൽക്കൂടേറ്റോ ചോര മശിവാ